വിഷയം നമ്മള് കൊടിത്തോട്ടം ബ്രദറും അതുപോലെ ടിസൺ ബ്രദറും സിജോ അതുപോലെ നിങ്ങളൊക്കെ പാസ്റ്റർമാരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പ്രത്യേകിച്ച് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരുപാട് ആളുകള് നിങ്ങളൊക്കെ ക്ലാരിറ്റി വരുത്താ കാര്യത്തില് ഞാൻ നടക്കിയവരാണ്. പാസ്റ്ററാണ്, ടിസൺ ബ്രദർ കാത്തലിക്കിലെ ഒരു വിശ്വാസിയാണ്. ടിസൺ ബ്രദർ അത് ക്ലാരിറ്റി വരുത്തും. ഞാൻ അത് നമ്മള് എന്താ പറയാ, പ്രെജുഡീസിലായിട്ട് അത് കാണണ്ട. തീർച്ചയായിട്ടും ധാരണ മാറ്റിയില്ല, നന്നായി. ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ടിസൺ ബ്രദർ ആയാലും കൊടിത്തോട്ടം ബ്രദർ ആയാലും അതുപോലെ എബൻ ആയാലും സിജു ആയാലും ടി ജി മോഹൻദാസ് സാറായാലും മറ്റുള്ള സഹോദരന്മാരൊക്കെ ഒരു പൊതുസമൂഹത്തില് ഒരുപാട് ആളുകള് ഫോളോവേഴ്സ് ഉള്ള ആളുകളാണ്. നിങ്ങൾ പറയുന്നത് കേൾക്കാനും അത് ശ്രവിക്കാനും നിങ്ങൾ പറയുന്നതിലുള്ള വസ്തുതകളെ മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊള്ളുവാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് അനുയായികളുള്ള ആളുകളാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ള വിഷയം, നിങ്ങൾ സംവദിക്കണം, അതായത് ബൈബിള് വെച്ചും യേശുവിനെ വെച്ചും അതുപോലെ മുഹമ്മദ് നബിയെ വെച്ചും ഖുർആനും വെച്ചിട്ടൊക്കെ നിങ്ങൾ സംവദിക്കണം. ആശയ സംവാദങ്ങൾക്ക് എപ്പോഴും എപ്പോഴും ആശംസകൾ അർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ കൊടിത്തോട്ടം ബ്രദറിന്റെ ആദ്യത്തെ ചർച്ചയിൽ അദ്ദേഹത്തിന്റെ പകുതിയിൽ നിന്നാണ് ഞാൻ എത്തിയത്. അദ്ദേഹം അവസാനിപ്പിക്കാറായപ്പോഴും രണ്ടാം ഖണ്ഡികയിൽ അദ്ദേഹം മറുപടി പറയുന്നതിലും ഒക്കെ ഞാൻ കേട്ടൊരു വിഷയത്തെ പ്രതിപാദിച്ച് സംസാരിക്കുകയാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞത് മയക്കുമരുന്നും അതുപോലെ മറ്റ് രൂപത്തിലൂടെയൊക്കെ ഇവിടുത്തെ ക്രൈസ്തവ സഹോദരിമാരെ മയക്കി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമം നടത്തുന്നു, അങ്ങനെ ഒരു ശ്രമം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വെക്കുന്ന ഒരു സാഹചര്യം ഉടണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തെ കുറിച്ചിട്ട് മറ്റേ പാലാ ബിഷപ്പ് ഒരു പ്രഖ്യാപനം ഒരു ഒരു സദസ്സിൽ അതിനെക്കുറിച്ച് പറയുകയും പിന്നീട് സഭയുടെ തന്നെ ഔദ്യോഗിക വീഡിയോ യൂട്യൂബ് ചാനലിൽ അത് പ്രസിദ്ധീകരിക്കുകയും പിന്നീട് അത് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ വിഷ്വൽ മീഡിയാസും പ്രിന്റഡ് മീഡിയാസും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ട വാർത്തകളിലൊക്കെ വളരെ പ്രാധാന്യം അറിയിക്കപ്പെടുന്ന ഒരു വാർത്ത ാവുകയും കേരള സമൂഹം മുഴുവൻ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതും നമുക്കറിയാം. സത്യത്തില് അതിന്റെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു വിധത്തിലുള്ള ഒരു തെളിവുകളോ അതല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു ഡാറ്റകളോ ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല കേരള നിയമസഭ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ ഇടപെടുന്ന കേരള നിയമസഭയിലോ അതല്ലെങ്കിൽ കേരള പോലീസിന്റെ ഔദ്യോഗിക സൈറ്റിലോ അതല്ലെങ്കിൽ ഒരു FIR രേഖകളിലോ കോടതിയിലേക്ക് സമർപ്പിക്കാൻ പോകുന്ന രേഖകളിലോ ഒന്നും ഇതിനെക്കുറിച്ച് അടിസ്ഥാനപരമായി യാതൊരുവിധ തെളിവുമില്ലാത്ത കാര്യങ്ങൾ ഇത്രയധികം ഫോളോവേഴ്സ് ഉള്ള താങ്കളെ പോലെയുള്ള ആളുകൾ അത് അറിയാതെ അതിന് കൃത്യതയില്ലാതെ ഒരു സ്റ്റേറ്റ്മെന്റിനെ പിന്തുണയ്ക്കുന്നതും അതിനോട് ഒപ്പം നിന്നുകൊണ്ട് പ്രഖ്യാപനം നടത്തുന്നതും വലിയ ഒരു അപാകതയാണ് നമ്മുടെ രാജ്യത്ത് ഒരു നല്ല മതേതര സമൂഹത്തിന് സൃഷ്ടിക്കപ്പെടുക എന്നുള്ളത് താങ്കൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ താങ്കളെ ഉപദേശിക്കുന്നതായിട്ട് താങ്കൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതാണ്. അതിനുശേഷം പിന്നീട് കുറച്ച് ചർച്ചകളൊക്കെ നടന്നതിന് ശേഷം നടന്ന തുപ്പല് വിഷയമാണ്. തുപ്പല് വിഷയം എന്ന് പറയുന്നത് ഞാൻ ഇടപെട്ടോട്ടെ ബ്രദറെ, ഞാൻ അത് പറഞ്ഞിട്ട് ഞാൻ നിർത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കാനും നിൽക്കുന്നില്ല. ഞാൻ കേൾക്കാൻ തയ്യാറായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ പറയുന്നത് മുഴുവൻ കേൾക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് തുപ്പല് വിഷയമാണ് അവസാനം അലക്സ് ബ്രദറും എബൻ ബ്രദറും ഒക്കെ സംസാരിച്ചിരുന്ന വിഷയം. അതായത് ഇന്ന് എന്നല്ല എന്നും ഒരു ഭക്ഷണത്തിലും കേരള സമൂഹത്തിലെ ഒരു മുസ്ലിം പണ്ഡിതന്മാരും തുപ്പുക എന്ന് പറയുന്ന പ്രവണത ഇല്ല. അന്ന് നിങ്ങൾ കണ്ട വീഡിയോ അതല്ലെങ്കിൽ യൂട്യൂബിലും മറ്റും പ്രചരിപ്പിച്ചിരുന്ന ഒരു മിനിറ്റ് സുഹൃത്തെ എന്ന് പറയട്ടെ, നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിരുന്നല്ലോ. എനിക്കൊരു എന്നോടൊരു സഹിഷ്ണുത കാണിക്കൂ, എനിക്ക് പറയാനുള്ള അവസരം തരൂ. അപ്പൊ അവിടെ ഒരു മത പള്ളിയിൽ പള്ളിയും നബിദിനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശ്വാസികൾക്ക് വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിൽ അവിടുത്തെ പണ്ഡിതൻ ഖുർആനിലെ കുറച്ച് ആയത്തുകൾ ഓതിക്കൊണ്ട് ഊതുന്നതാണ് അതിനെ തുപ്പുന്നതായിട്ട് ചിത്രീകരിക്കപ്പെട്ടത്. അത് താങ്കൾക്ക് എല്ലാവർക്കും ഞാൻ മറുപടി പറയുന്നത് നിങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള അവസരം തരാം. അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ രാജ്യത്തിന്റെ വിഷയം. പക്ഷെ ഞാൻ ഇതിൽ നിന്നൊക്കെ ഇതൊക്കെ ഒരു സാന്ദർഭികമായിട്ടും മറ്റു തരത്തിൽ നമ്മുടെ നമ്മുടെ മതേതര കേരളത്തിൽ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കപ്പെടാൻ ഉപയോഗിക്കപ്പെടുന്ന ചില ചെറിയ ആയുധങ്ങളെ നമ്മളത് എടുത്ത് വെച്ചുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അതിനൊക്കെ താങ്കളെ പോലെയുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്നതിൽ വേദനയുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു വെക്കുകയാണ്. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമൂഹം
നമ്മുടെ രാജ്യം, നമ്മുടെ നാട് എങ്ങനെ ഉണ്ടായിരുന്ന നാടാ, ഈ നാടിന്റെ സഹിഷ്ണുത, ഈ സഹിഷ്ണുതയെ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതാരാ, തികച്ചും ചില രാഷ്ട്രീയ വ്യക്തി താല്പര്യങ്ങളുടെ ആളുകൾ തന്നെയാണ്. ഇവിടെ നമ്മൾ എന്റെ പറമ്പില്, എന്റെ സ്വന്തം പറമ്പിലുള്ള മരങ്ങള് മുറിച്ചുകൊണ്ടാണ് മലയാറ്റൂർ പള്ളിയിലേക്ക് കുരിശ് ചുമക്കാൻ വേണ്ടി പോകുന്ന കുരിശ് പണിയാൻ ഞാനാണ് വർഷം വർഷങ്ങളും മരങ്ങളും എന്റെ പറമ്പിൽ നിന്ന് മുറിച്ചു കൊടുക്കുന്നത്. ആ മരങ്ങൾ മുറിച്ചു കൊടുക്കുമ്പോൾ എന്റെ അടുത്ത എന്റെ അയൽവാസികളായ സുഹൃത്തുക്കളായ ക്രൈസ്തവ സഹോദരന്മാരോട് ഞാൻ കാണിക്കുന്ന ആ മതേതര സൗഹൃദം എന്റെ വീട്ടിലെ ആഘോഷങ്ങൾക്കും അവരുടെ വീട്ടിലെ ആഘോഷങ്ങൾക്കും ക്രിസ്ത്യൻ പള്ളിപ്പെരുന്നാളിനും അതുപോലെ തന്നെ ക്രിസ്തുമസിനും ഒക്കെ കേക്ക് മുറിക്കുമ്പോഴൊക്കെ എന്നെ വിളിച്ചിരുത്തി ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സമൂഹം, എന്നെ പോലെ തന്നെയാണ് കേരള പൊതുസമൂഹം മുഴുവൻ ആത്മാർത്ഥതയോടെയും സഹവർത്തിത്വയോടുകൂടെയൊക്കെ ജീവിക്കുന്നത്. ആ വിഭാഗത്തിലേക്ക് ചില രാഷ്ട്രീയ കക്ഷികൾ കടന്നുകൂടുമ്പോൾ ആ രാഷ്ട്രീയ കക്ഷികളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ഉദാഹരണം കേരളത്തിൽ നടക്കുന്ന എനിക്കറിയുന്ന കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞെങ്കിലും, കേരളത്തിലെ ഒരു തെക്കൻ ജില്ലയിലെ കണ്ണൂരിനെയും കാസർഗോഡിനും അടുത്തുള്ള ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കണമെങ്കിൽ ആ ഉത്സവത്തിന് ഒരു മുസ്ലിം പണ്ഡിതന്റെ ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് അവിടത്തേക്കുള്ള ചെന്നാലേ അവിടുത്തെ ആ ഉത്സവം പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. 14 വർഷത്തിലൊരിക്കൽ മംഗളദേവി ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രത്തിന്റെ പേര്. അതുപോലെ തന്നെയാണ് കാളിയാർ റോഡ്, എന്റെ ജില്ലയെ കാളിയാർ റോഡിലെ മുസ്ലിം പള്ളിയിലെ പറയട്ടെ സുഹൃത്തെ, അല്ല ഞാൻ നിർത്തി കൺക്ലൂഡ് ചെയ്യാം. ഒറ്റ മിനിറ്റ് കൊണ്ട് നിർത്തും. അല്ല ഞാനേ ഇവിടെ എത്രയൊക്കെ കേൾവിക്കാരുണ്ടല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് പറയുന്നതാ. അതായത് നമ്മുടെ ചുരുക്കി പറയാം, നിങ്ങൾ ഇടപെടുമ്പോഴാണ് സമയം പോകുന്നത്. അല്ല ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള സമൂഹത്തിൽ മുസ്ലിം പള്ളിയിലെ നായരുടെ വീട്ടിൽ അപ്പപ്പെട്ടിയാണ് ആദ്യം കയറ്റേണ്ടത്. അതുപോലെ ക്രൈസ്തവ പള്ളിയിലേക്കൊക്കെ പിരിവ് കൊടുക്കുകയും ദാനം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ജീവിക്കുന്ന സ്ഥലത്ത്, ആ സ്ഥലത്തേക്കാണ് ചില ആളുകൾ അർത്തുങ്കൽ പള്ളി പൊളിക്കണമെന്നും അത്തരം ആശയങ്ങളും ഒക്കെ ആയി വന്നുകൊണ്ട് ഈ നാട്ടിൽ ഒരു മിക്ക സുഹൃത്തെ പറയട്ടെ, ഞാൻ ഉള്ളതാണല്ലോ പറയണേ, ഇല്ലാത്തല്ലോ പറയണേ, അല്ല പറയട്ടെ ബ്രദറെ, പറയട്ടെ ഞാൻ. അപ്പൊ പറയട്ടെ, ഇവിടെ അല്ല പറഞ്ഞു നിർത്തിക്കോ, ഇത്രയും മതി, അതിന് മറുപടി മറുപടി ബാക്കി പറഞ്ഞാൽ മതി. മതേതര സമൂഹം തന്റെ പ്രൊഫൈലിൽ കിടപ്പുണ്ട്, മതേതര സമൂഹം. അതുകൊണ്ട് അനിൽ പാസ്റ്റർ പറയട്ടെ, ഒരു സെക്കൻഡ് എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തോ, ഒരു സെക്കൻഡ്. എന്നെ പറയാൻ അനുവദിക്കൂ ബ്രദറെ, ഞാൻ പറഞ്ഞു കൺക്ലൂഡ് ചെയ്താൽ ഒരു സെക്കൻഡ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അങ്ങയുടെ ലക്ഷ്യം മനസ്സിലായി. അതായത് ഇവിടെ വളരെ മതസൗഹാർദ്ദത്തിൽ പോയൊരു നാടിനെ ചില രാഷ്ട്രീയ കക്ഷികൾ വന്ന് തകർത്തു, അപ്പം കൊടുത്തു, അല്ലെങ്കിൽ ഉപ്പ് അവിടുന്ന് കൊണ്ടുവന്നു, ഇവിടുന്ന് തീ കൊണ്ടുപോയി, ഇങ്ങനെ പള്ളികളൊക്കെ ജീവിച്ചിരുന്നു. ശരിയാണ്, ഒരു 20 വർഷം മുമ്പ് വരെ ഇത്രയും മതവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തെ നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ ഇതിനു മുമ്പ് പർദ്ദ ഇട്ട മനുഷ്യരെ കണ്ടിട്ടില്ല, കേരളത്തിൽ കണ്ടിട്ടില്ല, ഗൾഫിൽ ചെല്ലുമ്പോഴാണ് കാണുന്നത്. നമ്മുടെ രാജ്യത്ത് ഇത്രയും മതവൽക്കരിക്കപ്പെട്ട ഒരു സ്ഥിതിവിശേഷം, ഹലാൽ ബോർഡുകൾ തൂങ്ങിയിട്ട് നാളത്രായി, ആരാ മതസൗഹൃദം തകർത്തത്? താങ്കൾ ഇതുപോലെ ഈ അക്ബർ ലോകം മുഴുവൻ ഇങ്ങനെ മയക്കി വെച്ച് കെട്ടി ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഇങ്ങനെ വെല്ലുവിളിച്ചിട്ട് അവരുടെ വിശ്വാസ സംഹിതകളെ തെരുവിലുടനീളം ഈ വിധത്തിൽ ആക്ഷേപിച്ച് അവർ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മാതാവായ മറിയത്തെ ആക്ഷേപിക്കുമ്പോൾ, യേശു ക്രിസ്തുവിനെ ആക്ഷേപിക്കുമ്പോൾ, അവരുടെ വിശ്വാസ സംഹിതകളെ ആക്ഷേപിക്കുമ്പോൾ, ഇതര ബൈബിളിൽ തെറ്റ് കടന്നുകൂടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ താങ്കൾക്ക് ഈ മതബോധം ഉണ്ടായിരുന്നോ? നിങ്ങൾ ആരെങ്കിലും പ്രതികരിച്ചോ? ഈ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയ സമയത്ത് നിങ്ങൾ എവിടായിരുന്നു? നിങ്ങളെല്ലാം ചേർന്നല്ലേ ഇദ്ദേഹത്തെ അവിടെ ജയിപ്പിച്ച് അവിടെ പാസാക്കി, ആ നാട്ടിൽ ഏറ്റവും പ്രധാനിയാക്കി മാറ്റിയത്, അവിടുത്തെ പഞ്ചായത്ത് വിജയിപ്പിച്ചെടുത്തത്? ഇവിടെ എം ചിന്നാട്ടി എന്നൊരാളിരിപ്പുണ്ടല്ലോ, അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു, മൊല്ലാർട്ടിട്ടു. ഈ ഒറ്റ പോസ്റ്റ് ഇട്ടതിന്റെ പേരില് അദ്ദേഹം അനുഭവിച്ചിരുന്ന ഗതകൾ എന്താണെന്നറിയോ? അത് അദ്ദേഹത്തോട് സഹകരിച്ച ആളുകൾക്കറിയാം. വിമർശനങ്ങള് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നതെന്ന് എത്രക്കറിയാം. ആരാണ് തകർക്കുന്നത്? ഇവിടുത്തെ SDP കാരനല്ലേ മനുഷ്യന്റെ കൈവെട്ടുന്നത്, തല വെട്ടുന്നത്? അഭിമന്യുവിന്റെ പാർട്ടിക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറിയ SDP അവിടെ സഖാവായിട്ട് മാറിയിട്ട് അയാളെ വിളിച്ചു വരുത്തിയിട്ട് വെട്ടിക്കൊന്നില്ലേ? ചെയ്തിട്ടില്ല ഈ പരിപാടി. അത് ചെയ്തപ്പോ നിങ്ങൾ പ്രതികരിച്ചോ? എന്നിട്ട് ഒത്തുതീർപ്പല്ലേ ഇതേ ഒത്തുതീർപ്പ്? ആ ഒത്തുതീർപ്പിന് പകരം കൊടുത്ത് എന്തായിരുന്നു? നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കിയേ. ഇതേ കാര്യമല്ലേ ഞാൻ കോലായിൽ ഇരുന്ന് ചർച്ച ചെയ്തതിന്റെ പേരില് എനിക്കെതിരെ ഉണ്ടായ പ്രയാസങ്ങൾ. അപ്പൊ നിങ്ങൾ എവിടെയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ? ഇവിടെ തീവ്രവാദം വളർത്തിയതാരാ? തീവ്രവാദം നടപ്പിലാക്കിയതാരാ? വാഗമണ്ണ് കേന്ദ്രീകരിച്ച് അവിടെ നിന്ന് ക്യാമ്പ് ഉണ്ടാക്കിയതാരാ? ആരായിരുന്നു തടിയന്റെ അവിടെ നസീറിനെ വളർത്തിയത്?
മദനി പ്രസംഗിച്ചപ്പോ നിങ്ങൾ ആരിവിടെ ഇല്ലേ? ഇന്ത്യയിൽ ഉടനീളം വർഗീയത പ്രചരിപ്പിച്ച മദനി ഇത് ചെയ്യുമ്പോ ഇല്ലേ? ഓ അബ്ദുള്ള പറയുമ്പോ നിങ്ങൾ ഇവിടെ ഇല്ലേ? മാഷിന്റെ കൈവെട്ടാൻ ഏറ്റവും പ്രേരകടമായി തീർന്ന ആളല്ലേ ഓ അബ്ദുള്ള? നിരന്തരം ലേഖനമെഴുതി അവിടം കൊണ്ട് തീരേണ്ട ഒരു പ്രശ്നത്തെ പർവ്വതീകരിച്ചു കൊണ്ടുവന്ന ആള് ഈ ഓ അബ്ദുള്ളയല്ലേ? നിങ്ങൾ ആരും കണ്ടില്ലല്ലോ ഇവിടെ. അപ്പൊ ഇങ്ങനെ പറയുമ്പോ നിങ്ങൾ വന്നിട്ട് പറയാം ഇവിടുത്തെ ക്രിസ്ത്യാനിയെ മുഴുവൻ സംഘികൾ കയ്യിലെടുക്കും. സാർ ഞങ്ങൾക്ക് വിവേകമുണ്ട്, ഞങ്ങളുടെ സാക്ഷരതയെ ഞങ്ങളുടെ അറിവിനെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. സംഘികൾ വന്നാലും നിങ്ങൾ വന്നാലും മറ്റൊരാൾ വന്നാലും എങ്ങനെ പെരുമാറണമെന്ന കാര്യം ഞങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അത് ഞാൻ തീർത്തു പറയുകയാണ്. അതിനകത്ത് നിങ്ങൾ വന്നിട്ട് പറയുക രാഷ്ട്രീയക്കാർ കയറി നമ്മളെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ഇവിടെ മൊത്തമുള്ള രാഷ്ട്രീയക്കാരല്ല സാർ, ഇത്തരത്തിലുള്ള ജിഹാദി മൂവ്മെന്റുകൾ ശക്തിപ്പെട്ടപ്പോഴാണ് എല്ലാവരും വർഗീയവൽക്കരിക്കപ്പെടുന്നത്. ആ അപകടം തിരിച്ചങ്ങോട്ടാണ് പറയേണ്ടത്, ഈ ഗ്രൂപ്പുകളോടാണ് പറയേണ്ടത്. അപ്പോൾ ആരും കണ്ടില്ല, കേവലം മുഹമ്മദിന്റെ പേര് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉപയോഗിച്ചതിന്റെ പേരില് ഒരു മനുഷ്യനെ വെട്ടുക, ദാരുണമായിട്ട് വെട്ടുക, എന്നിട്ട് പറയാം ഞങ്ങൾ എല്ലാവരും അതിനെ അപലപിക്കുന്നു. വീട്ടിലിരുന്ന് അപലപിച്ചിട്ട് കാര്യമുണ്ടോ? ഈ മനുഷ്യൻ ജയിച്ചില്ലേ? ഇപ്പോഴും ചർച്ചകൾ വരുന്നില്ലേ? ഞങ്ങൾക്കറിയാം ഈ ചർച്ചകൾ വരുന്നവരെ ഫേക്ക് ഐ ഡി വന്നിട്ട് മാഷിന്റെ കൈ വെട്ടിവരുമെന്ന് നല്ല മതേതരത്തെ ഇതിലും ഭംഗിയായിട്ട് പറയുന്നുണ്ട്. അവരെയൊക്കെ അറിയാം, അവരെ ഫേക്ക് ഐ ഡി അറിയാം, ഇവിടൊക്കെ വന്ന് ചർച്ചയ്ക്കിരിക്കാറുണ്ട്. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ലോകത്തിൽ പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള സ്ഫോടന കേസുകളിലും പ്രശ്നങ്ങളിലും എല്ലാം അകപ്പെട്ടിട്ട് അതിൽ നിന്നും കാണാതെ താങ്കൾ സംസാരിക്കണോ? അത്തരം മതേതരത്വത്തിൽ എനിക്ക് വിശ്വാസമില്ല സാറേ. അത് പ്രസംഗിക്കാൻ കൊള്ളാം, പ്രസംഗിക്കാനല്ലാതെ ഒന്നിനും കൊള്ളത്തില്ല. അല്ലാതെ ഒരെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങളെ കയ്യിലെടുത്ത് വന്നിട്ട് ഈ രൂപത്തിൽ സംസാരിക്കുന്നു താങ്കൾ കരുതരുത്. രണ്ട്, ഇതിന് തെളിവില്ലെന്നാണ് താങ്കൾ പറയുന്നത്. അതാ പാലാ ബിഷപ്പ് പറയുന്നതിന് തെളിവില്ല. താങ്കളല്ല തീരുമാനിക്കുന്നത്, അതിനാ കോടതി ഇരിക്കുന്നത്, പോലീസും അല്ല തീരുമാനിക്കുന്നത് തെളിവുണ്ടോ ഇല്ലയോ എന്ന്. ആ കോടതിയിൽ അദ്ദേഹം തെളിവ് കൊടുക്കുന്നില്ലെങ്കിൽ 153 ചാർജ് ചെയ്ത ആ മനുഷ്യൻ അകത്ത് പോകില്ലേ? ചിട്ട വരികയല്ലേ? അവിടെ തെളിവ് കൊടുക്കും, ബിഷപ്പ് തെളിവ് കൊടുക്കും. രണ്ട്, ഞാൻ ഇവിടെ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമുണ്ട്, പാലാ ബിഷപ്പ് ഇത് പറയുന്നതിന് മുമ്പ് എക്സ് മുസ്ലിമായിട്ടുള്ള ഷാരോൺ സാപ്പിയനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ തെളിവോടി ഈ വീഡിയോ ചെയ്തിട്ട് എന്തിയ ഷാരോൺ സാപ്പിയനെതിരെ കേസിന് പോകാത്ത? അതെന്താ പറ്റാത്തത്? ഷാരോൺ സാപ്പിയൻ എന്ന എക്സ് മുസ്ലിമാണ് ഇത്തരത്തിലെ നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് ആദ്യം പറയുന്നത്. ഇനി ലൗ ജിഹാദ് ഇല്ലെന്നോ? ആരാ പറഞ്ഞത്? കോടതി. എന്തൊരാദരവാ കോടതികളൊക്കെ. ഹാദിയ കേസ് നടന്നപ്പോ എത്ര എണ്ണമാണ് ഈ ഹൈക്കോടതിയുടെ മുമ്പിൽ കൂടെ നടന്നത്? തലങ്ങും വിലങ്ങും. എന്തായിരുന്നു മുദ്രാവാക്യം എന്നൊക്കെ താങ്കൾക്കറിയാമോ? അവിടെ നടന്ന മുദ്രാവാക്യം ലോകത്താരെങ്കിലും ഹൈക്കോടതിയുടെ മുമ്പിൽ കൂടി ഇങ്ങനെ വിളിച്ചോണ്ട് പോയിട്ടുണ്ടോ? ആരെങ്കിലും വിളിച്ചു പോയിട്ടുണ്ടോ ഇത്തരത്തിലുള്ള കക്ഷികളല്ലാതെ? ഇനി മദനിയുടെ ഇത്തരം പ്രസംഗങ്ങൾ കേട്ട്, തീവ്രവാദ പ്രസംഗം കേട്ട് തലയറിയാനും തലവെട്ടാനും പറഞ്ഞു കേട്ടിട്ട് ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത ചെറുപ്പക്കാരെല്ലാം തെളിവിറക്കി വെട്ടാൻ വിട്ടിട്ട് ഇത്തരം മതേതരത്വത്തിന്റെ കാവഡ്യം അത് മനസ്സിൽ വെച്ചാൽ മതി സാറേ. അഭിപ്രായം പറയുന്നവന്റെ തലയരിയുന്നല്ല, ആ തലയരിയൽ കാരുണ്യമാണെന്നും 10 വർഷം കൊണ്ട് ഇസ്ലാമിക രാജ്യമൊക്കെ ഒന്നും പ്രസംഗിച്ചാരാ നിങ്ങൾ പറഞ്ഞോ ഈ മതേതരത്വം ഇവിടെ തകരുമെന്ന് പറഞ്ഞോ? വി എസ് സച്ചിദാനന്ദൻ പറഞ്ഞല്ലേ 20 കൊല്ലം കൊണ്ട് ഇസ്ലാമിക രാജ്യമാക്കാൻ ഇവിടെ ശ്രമം നടക്കും എന്ന് പറഞ്ഞു. അത് നിങ്ങൾ എവിടെ ആയിരുന്നു? അത് കണ്ടില്ലേ? അന്ന് പ്രതികരിച്ചോ? ഞങ്ങൾ ഇപ്പോൾ അതാ തിരിച്ചറിയുന്നത്. അതൊരു സത്യമല്ലേ? ഞങ്ങളുടെ 5 മണ്ഡലങ്ങൾ മതിരുതാംകൂറിൽ നഷ്ടപ്പെട്ടു. 5 മണ്ഡലങ്ങൾ പകരം എന്തു പറ്റി? മലപ്പുറത്ത് 5 മണ്ഡലം കൂടി. നിങ്ങൾ കാണുന്നില്ലേ ഇപ്പോൾ ഈ സംഭവം ഒന്നും? ഇത് രാഷ്ട്രീയം കാണുന്നില്ലേ? പുതുശ്ശേരിയുടെ മണ്ഡലം കല്ലൂർ പറയുന്നില്ല, വാഴൂരുന്നില്ല, പൂമാറ്റുപുഴയുന്നില്ല, ഈ സ്ഥലങ്ങളൊന്നും ഇല്ല. ആ സ്ഥലങ്ങളൊന്നും രാഷ്ട്രീയ ഭൂപടത്തിൽ അപ്രത്യക്ഷമായപ്പോൾ 5 മണ്ഡലം അവിടെ കൂടി. ഇതെങ്ങനെ സംഭവിക്കുന്ന? അപ്പൊ നീ ഇവിടെ കുറെ ആളുകൾ വന്നിട്ട് ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കുക, ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കുക, എങ്ങനെ തല വെട്ടി കൈവെട്ടി ഉന്മൂലന സിദ്ധാന്തം കൊണ്ടുവരിക, എന്നിട്ട് പറയാണ് വേറെ രാഷ്ട്രീയ കക്ഷി ഞങ്ങളെ കൈജാക്കി, ഞങ്ങൾക്ക് രാഷ്ട്രീയ ബോധമുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ മറ്റേതൊരാളെക്കാളും വിദ്യാഭ്യാസപരമായ ചരിത്രവും പാരമ്പര്യവും ഉള്ള സമൂഹമാണ്. ആ സമൂഹത്തിന് ഈ 10 or 20 വർഷം കൊണ്ടാണ് പ്രൊഫഷണൽ വിദ്യാഭ്യാസം ഈ രാജ്യത്തെ മുസ്ലിം സമൂഹം നേടുന്നത്. ഫസൽ കപൂർ അത് സമ്മതിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? അതിനു മുമ്പേ പ്രൊഫഷണൽ വിദ്യാഭ്യാസം സാംശീകരിച്ച പഠിച്ച ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ. ക്രൈസ്തവർ ഇവിടെ വിദ്യാഭ്യാസം ഒരു മിഷൻ പോലെ ഉണ്ടെന്നവരാണ്, അവർക്ക് അതിനുള്ള ബോധമുണ്ട്. ഇവിടെ ചതുരത്തിലുള്ള എഴുത്ത് വട്ടെഴുത്താക്കി മാറ്റിയവരും പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവരുന്നവരും പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരുമായ ആളുകൾ തന്നെയാണ്. അവരോട് വന്നിട്ട് പറയാണ് സംഘപരിവാർ വരുന്നു സൂക്ഷിച്ചു, സംഘപരിവാർ വരുന്നു, ഞങ്ങൾക്ക് സൂക്ഷിക്കാൻ അറിയാം. അതിന് ഞങ്ങൾക്ക് സംഘപരിവാറിനെ സൂക്ഷിക്കാൻ സുഡാപ്പികളുടെ യാതൊരു സഹായവും ആവശ്യമില്ല. സംഘപരിവാറിനെ സൂക്ഷിക്കാൻ സുഡാപ്പികളുടെ ആവശ്യമില്ല, സുഡാപ്പികളിൽ നിന്ന് രക്ഷപ്പെടാൻ സംഘപരിവാറിന്റെ ആവശ്യമില്ല. ഇതാണ് നിലപാട്. ബാക്കി പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ അവസരം തരാം. അതിന് മുന്നോട്ട് അനിൽ കുമാർ അയ്യപ്പൻ എന്തോ പറയണ്ട. അനിൽകുമാർ അച്ചാ കേക്കുന്നുണ്ടോ? അനിൽകുമാർ അച്ചാ വർഗീസ് അച്ചാ എക്കോ. ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ, ഇവിടെ സനോജ് വന്നിട്ട് പറഞ്ഞു കേരളത്തില് നമ്മൾ എങ്ങനെ ജീവിച്ചിരുന്നതാണ്, വളരെ സമാധാനത്തോടുകൂടെ ഒക്കെ ജീവിച്ച് സഹോദര്യത്തോടെ ജീവിച്ചു എന്നൊക്കെ പറഞ്ഞു. ചരിത്രം അറിയാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ് അത്. സനോജ് കാലത്തോടിന്
ചരിത്രം എന്താണെന്നറിയില്ല, ഞാൻ അത് ഇത്തിരി പഠിപ്പിച്ചു തരാം. ഡോക്ടർ അംബേദ്കർ സമ്പൂർണ്ണ കൃതികൾ വാല്യം 15, പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം എന്ന് പറയുന്ന കൃതിയിൽ അംബേദ്കർ, ഉത്തരേന്ത്യയിലിരിക്കുന്ന അംബേദ്കർ കേരളത്തിനകത്ത് സംഭവ വികാസങ്ങൾ കണ്ടിട്ട് എഴുതിയ കാര്യം ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം പറയുന്നത് ആ കൃതിയുടെ 166-167 പേജുകളിൽ നിന്നുള്ളത് കുറച്ച് വായിക്കാം. 1920 നിന്ന് തുടങ്ങിയാൽ അക്കൊല്ലം മലബാറിൽ മാപ്പിളലഹള എന്ന സംഭവം നടന്നു. ഖുദ്ദാം ഇ കാബ, മക്ക ദേവാലയത്തിൻ്റെ സേവകർ, കേന്ദ്ര ഖിലാഫത്ത് സമിതി എന്നീ രണ്ട് മുസ്ലിം സംഘടനകൾ നടത്തിയ പ്രക്ഷോഭങ്ങളുടെ ഫലമായിരുന്നു ആ ലഹള. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ ഇന്ത്യ ഡാറുൽ ഹറബ് ആയിരുന്നു എന്നും മുസ്ലിങ്ങൾ അതിനെതിരായി പോരാടുമെന്നും അതിനവർക്ക് കഴിയുന്നില്ലെങ്കിൽ അതിനു പകരം ഹിജ്റ എന്ന തത്വം അവർ നടപ്പിലാക്കണമെന്നുള്ള സിദ്ധാന്തമാണ് പ്രക്ഷോഭകർ യഥാർത്ഥത്തിൽ പ്രചരിപ്പിച്ചത്. ഈ പ്രക്ഷോഭണം മാപ്പിളമാരെ പെട്ടെന്ന് തന്നെ അടിതെറ്റിച്ച് ആ പ്രവാഹത്തിൽ ഒഴുക്കിക്കൊണ്ടുപോയി. ഈ പൊട്ടിത്തെറി സാരാംശത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായ ഒരു ലഹളയായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അട്ടിമറിച്ച് ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അധികാരികൾക്കെതിരായി ആക്രമണം നടത്താൻ കത്തികളും വാളും കുന്തങ്ങളും രഹസ്യമായി നിർമ്മിക്കപ്പെടുകയും സാഹസികമായ ആൾക്കാരുടെ സംഘങ്ങൾ ഒത്തുചേരുകയും ചെയ്തു. ഓഗസ്റ്റ് 20 തിരൂരങ്ങാടിയിൽ മാപ്പിളമാരും ബ്രിട്ടീഷ് ഭടന്മാരും തമ്മിൽ രൂക്ഷമായൊരു സംഘട്ടനം നടന്നു. പലയിടത്തും റോഡുകളിൽ തടസ്സം സൃഷ്ടിക്കുകയും ടെലഗ്രാഫ് കമ്പികൾ വിച്ഛേദിക്കുകയും റെയിൽവേക്ക് നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുകയും ചെയ്തു. ഭരണം സ്തംഭിച്ച ഉടൻ തന്നെ സ്വരാജ് സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞതായി മാപ്പിളമാർ പ്രഖ്യാപിച്ചു. ഒരു ആലി മുസ്ലിയാർ രാജാവായി അവരോധിക്കപ്പെട്ടു. ഖിലാഫത്ത് പതാകകൾ പാറി. ഏറനാടും വള്ളുവനാടും ഖിലാഫത്ത് രാജ്യങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടു. ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായ ഒരു വിപ്ലവം എന്ന നിലയിൽ അത് തികച്ചും മനസ്സിലാക്കാവുന്ന ഒരു സംഭവമാണ്. എന്നാൽ മലബാറിലെ ഹിന്ദുക്കൾക്കെതിരായി മാപ്പിളമാർ ചെയ്ത കൃത്യങ്ങൾ മിക്ക ആളുകളെയും അമ്പരപ്പിക്കുന്നവയായിരുന്നു. മുസ്ലിങ്ങളുടെ കൈകളിൽ നിന്ന് ഹിന്ദുക്കൾക്ക് അനുഭവിക്കേണ്ടി വന്നത് ശോചനീയമായ ദുർവിധിയാണ്. കൂട്ടക്കൊലപാതകങ്ങൾ, ബലം പ്രയോഗിച്ചുള്ള മതപരിവർത്തനങ്ങൾ, ക്ഷേത്രധ്വംസനങ്ങൾ, ഗർഭിണികളെ വെട്ടിക്കീറുക തുടങ്ങി സ്ത്രീകളുടെ നേർക്കുള്ള ഹീനമായ ക്രൂരകൃത്യങ്ങൾ, കൊള്ളയും തീവയ്പ്പും നശീകരണവും, ഇങ്ങനെ ചുരുക്കത്തിൽ നിഷ്ഠൂരവും അനിയന്ത്രിതവുമായ കിരാതവാഴ്ചയുടെ ഭാഗമായി നടക്കാവുന്നതെല്ലാം മാപ്പിളമാർ ഹിന്ദുക്കൾക്ക് നേരെ നിർബാധം നടത്തി. ദുർഘടവും വിശാലവുമായ ഒരു ഭൂരിഭാഗത്തിലൂടെ സൈനികരെ വേഗത്തിലെത്തിച്ച് ക്രമസമാധാന പ്രശ്നങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ സാധ്യമാകുന്നതുവരെ ഇതെല്ലാം തുടർന്നു. ഒരു ഹിന്ദു മുസ്ലിം ലഹളയായിരുന്നില്ല ഇത്, വെറും ഒരു ബാർത്തലോമിയോ ആയിരുന്നു. വധിക്കപ്പെടുകയോ മുറിവേൽപ്പിക്കുകയോ മതപരിവർത്തനത്തിന് വിധേയക്കുകയോ ചെയ്ത ഹിന്ദുക്കളുടെ സംഖ്യ അജ്ഞാതമാണ്, എങ്കിലും അവരുടെ എണ്ണം വളരെ വലുതായിരിക്കണം. കേരളത്തിലെ ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ വളരെ സൗഹൃദത്തോടുകൂടെ ജീവിച്ചു എന്നൊക്കെ സനോജ് പറഞ്ഞല്ലോ. ഇതൊക്കെയാണ്, ഇനി ഇത് 166-167 ഇനി 161-160 പേജിൽ അംബേദ്കർ വീണ്ടും എഴുതുന്നുണ്ട്. മലബാറിലെ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരായി ചെയ്ത രക്തപങ്കിലമായ ക്രൂരകൃത്യങ്ങൾ വിവരണാതീതങ്ങളാണ്. ദക്ഷിണേന്ത്യയിൽ ഒട്ടാകെ എല്ലാത്തരം അഭിപ്രായങ്ങൾ വെച്ചു പുലർത്തുന്ന ഹിന്ദുക്കൾക്കിടയിലും ഭയാകുലമായ വികാരങ്ങളുടെ അലകൾ പരന്നിരുന്നു. മതത്തിനു വേണ്ടി മാപ്പിളമാർ നടത്തിക്കൊണ്ടിരുന്ന ധീരമായ പോരാട്ടത്തിന് അവരെ അനുമോദിക്കുന്ന പ്രമേയങ്ങൾ പാസാകത്തക്കവണ്ണം ചില ഖിലാഫത്ത് നേതാക്കൾ അബദ്ധസഞ്ചാരം നടത്തിയപ്പോൾ ആ ഭയാകുലത കൂടുതൽ തീക്ഷണമായി. അതായത് ദക്ഷിണേന്ത്യയിലൊട്ടാകെ എല്ലാത്തരം അഭിപ്രായങ്ങൾ വെച്ചു പുലർത്തുന്ന ഹിന്ദുക്കൾക്കിടയിൽ എന്ന് പറയുന്നത് നിരീശ്വരവാദികളായിരിക്കുന്നവരും മതേതരത്വം പറയുന്നവരും എല്ലാം അങ്ങനെയുള്ള എല്ലാത്തരം അഭിപ്രായത്തിലുള്ള എല്ലാ ഹിന്ദുക്കളും പേടിച്ചുപോയി മലബാറില് മുസ്ലിങ്ങൾ ഹിന്ദുക്കളോട് ചെയ്തത് എന്താണെന്ന് അറിഞ്ഞപ്പോ. വളരെ മതേതരത്വം ഓപ്പൺ മൈൻഡായിട്ട് നടക്കുന്ന ലിബറൽ മെന്റാലിറ്റി ഉള്ള ഹിന്ദുക്കൾ വരെ പേടിച്ചു പോയി എന്നാ പറയുന്ന അംബേദ്കർ. അങ്ങനെയൊക്കെ ഉള്ളൊരു ചരിത്രമാണ് സനോജ ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ 1947 ആഗസ്റ്റ് 14 പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായപ്പോൾ ഇവിടെ നിന്ന് മുസ്ലിങ്ങൾ അങ്ങോട്ടേക്ക് കുടിയേറി ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ എണ്ണം കുറഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മലബാറിലുള്ളവർ അല്പം മര്യാദയായി. കാരണം മുസ്ലിങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, എണ്ണത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അവരെക്കാൾ സമാധാന പ്രിയര് ലോകത്ത് വേറെ എങ്ങും കാണുകയില്ല. അംഗസംഖ്യ കൂടിക്കഴിഞ്ഞാലാണ് അവരുടെ സ്വഭാവം മാറുക. അപ്പൊ പണ്ടൊക്കെ അവർ വളരെ എണ്ണത്തിൽ കുറവായിരുന്നത് കൊണ്ട് അവർ എക്സ്ട്രാ ഡീസെന്റ് ആയിട്ട് നടന്നു, അവരുടെ അള്ളാഹു അതിനേക്കാളും ഡീസെന്റ് ആയിരിക്കും. പക്ഷെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ സ്വഭാവം മാറും. ഇപ്പൊ മുസ്ലിങ്ങളുടെ കേരളത്തിൽ മുസ്ലിം ജനസംഖ്യ കൂടി, പഴയതിനെ അപേക്ഷിച്ച് കൂടി. കൂടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് 21 ഊരിയ കത്തി ഞങ്ങൾ അറബിക്കടലിലൊന്നും എറിഞ്ഞിട്ടില്ല എന്ന്. അങ്ങനെ പണ്ട് അങ്ങനെയല്ല പറഞ്ഞുകൊണ്ടിരുന്നത്.
അപ്പൊ ഇത് ഇന്നിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അതിന് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ഒന്നുമല്ല കാരണം. മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രവാചകൻ കാണിച്ചു കൊടുത്ത മാതൃകയുണ്ട്. മക്കയിലായിരുന്നപ്പോൾ സമാധാനത്തിന്റെ പ്രവാചകനായിട്ട് നടന്നവൻ, ശാന്തരിൽ ശാന്തനായിട്ട് നടന്നവൻ, മദീനയിലെത്തിക്കഴിഞ്ഞ് കൊള്ളസംഘം രൂപീകരിച്ച് കുറച്ച് ആൾക്കാരൊക്കെ കൂടെ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വഭാവം മാറ്റാൻ തുടങ്ങിയ ചരിത്രമുണ്ടല്ലോ. ആ മാതൃക പിൻപറ്റുകയാണ് ഇവിടെ. മുസ്ലിങ്ങൾ പിൻപറ്റുന്നത് പ്രവാചകനെയാണല്ലോ. അപ്പോൾ പ്രവാചകനെ ഈ മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആൾക്കാരെണ്ണം കുറവാണെങ്കിൽ നിനക്ക് നിന്റെ മതം, എനിക്ക് എൻ്റെ മതം എന്ന് പറഞ്ഞ് സമാധാനത്തോടുകൂടെ എപ്പോഴെപ്പോഴും സമാധാനം എന്ന് പറഞ്ഞ് നടക്കുകയും അംഗസംഖ്യ വർദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ സ്വരം മാറ്റുകയും ചെയ്യുന്നത്. അപ്പൊ ആ രോഗത്തിനാണ് ചികിത്സ വേണ്ടത്. തനുജ് മനസ്സിലാക്കേണ്ട കാര്യം, അത്തരം സ്വഭാവം, ആ ഉപദേശം ഉണ്ടല്ലോ, ആ ഉപദേശമായിട്ട് നടക്കുന്ന മുസ്ലിങ്ങളെ നിലയ്ക്ക് നിർത്താൻ നോക്കണം. അല്ലാതെ ഞങ്ങളുടെ മെക്കിട്ട് കയറുകയല്ല വേണ്ടത്. ഇത് ഖുറാനിലുള്ളതാണ് കൃത്യമായിട്ട്. ഞാൻ വേണമെങ്കിൽ എടുത്തു കാണിച്ചാൽ നാല് ഘട്ടങ്ങൾ, നാല് നിർത്ത് സനോജ് നിർത്താവിടെ. സനോജ് കുറെ നേരം ഇവിടെ പള്ളി പ്രസംഗം നടത്തുന്നുണ്ടായിരുന്നു. ഞങ്ങള് 2 മിനിറ്റ് ഒന്നല്ല, ഞാൻ കുറെ നേരമായി കേൾക്കുന്നു. ഈ പ്രൊഫൈലിൽ ഞാൻ ഇപ്പൊ കയറിയുള്ളൂ. ഞാൻ കുറെ 1 മണിക്കൂറിലും മേലെ ഞാൻ കാറിലിരുന്നിട്ട് കേട്ടോണ്ട് ഉണ്ടായിരുന്നു. അത് ഒന്നേ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ കയറിയത്. 2 മിനിറ്റ് പിന്നെ 2 മിനിറ്റ്. അപ്പൊ ഈ ഞങ്ങള് കേട്ടോണ്ടിരിക്കണം. സ്ഥലം നിശബ്ദനായിട്ടിരിക്കുവോ? അനിൽ പാസ് ഒരു കാര്യം പറയാം. അനിൽകുമാർ അയ്യപ്പൻ ബ്രദർ പറഞ്ഞു കഴിഞ്ഞിട്ട് സനോജന് പറയാം. ഓക്കെ, അല്ല ഇടയ്ക്ക് കേറാതെ ഇടപെടാതിരിക്കും. ഇല്ല, ഒന്ന് എനിക്കും കൂടെ തരണേ, എനിക്കും കൂടെ തരണേ സനോജനെ കുറിച്ച് പറയാനുണ്ട്. അപ്പൊ ഈ ഇത് 4 ഘട്ടങ്ങൾ ഖുർആന്റെ അകത്ത് തന്നെ കാണും. ആദ്യം പറയാണ് ക്ഷമിക്കുക, ക്ഷമിക്കുക എന്ന് പറയുന്ന ഒരു ഘട്ടം. മൂമനോട് പറയാണ് അവർ നിന്നെ എന്ത് പറഞ്ഞാലും നീ ക്ഷമിക്ക്, നീ അവരോട് ഭംഗിയായ വിധത്തിൽ നീ ക്ഷമയിക്കൊള്ളു. ആ പ്രവാചകന്മാരൊക്കെ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുന്നു പറയുന്ന ഒരു 1-ാം ഘട്ടമുണ്ട്. അത് കഴിഞ്ഞിട്ട് 2-ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുക, അപ്പോൾ തന്നെ നിങ്ങൾ പ്രതിരോധ സജ്ജരായിരിക്കാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് 3-ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ പറയാണ് നിങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള അനുവാദം തന്നിരിക്കുന്നു. നിങ്ങൾ പോയിട്ട് ആക്രമിക്കരുത്, നിങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചാക്രമിക്കാം. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ലനെന്ന പോലെ എത്രത്തോളമാണോ നിങ്ങളെ ആക്രമിച്ചത് അത്രത്തോളം മാത്രം. ഇത് 3-ാം ഘട്ടം. അവസാനം മക്കയൊക്കെ പിടിച്ചെടുത്തു കഴിഞ്ഞ് മൊത്തം ആ ഹിജാസ് മുഴുവൻ മുഹമ്മദിന്റെ കീഴിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 4-ാം ഘട്ടമാണ്. അപ്പോഴാണ് പറയുന്നത് യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് ഇതാ നിർബന്ധ കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ശരീരം കൊണ്ടും സ്വത്തുക്കൾ കൊണ്ടും നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണം. കർശനമായിട്ട് പിന്നെ പറയാണ്. ആ മുഹമ്മദ് പിന്നെ പറയുന്നുണ്ട് അള്ളാഹുവിലും എന്നിലും ഞാൻ കൊണ്ടുവന്നതിലും വിശ്വസിക്കുന്നതുവരെ ജനങ്ങളോട് യുദ്ധം ചെയ്യുവാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഹദീസ് നമ്മൾ കാണുന്നുണ്ട്. അത് 4-ാം ഘട്ടമാണ്. ഇപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾ 4-ാം ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. അവരെത്തും, കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ എത്തും. അന്ന് ഇവിടെ മതേതരത്വം പുഴുങ്ങി 4 നേരം മുഷ്ടാന്നം കഴിച്ചുകൊണ്ട് നടക്കുന്ന ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മനസ്സിലാവും ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ പറയുന്നത് എന്താണെന്നുള്ളത്. അപ്പോഴേ മനസ്സിലാവുകയുള്ളൂ. കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയും എന്നുള്ള ചൊല്ല്, അങ്ങനെ ഒന്നും കണ്ട് അവർ കൊണ്ടറിയാൻ ഇടയാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയേ നിർവാഹമുള്ളൂ. ഇനി ഞാൻ പറഞ്ഞോട്ടെ. മറന്നുപോവോ? നിങ്ങളോട് ചോദിക്കുന്നത് അതായത് കൊടിത്തോട്ടം ബ്രദർ പറഞ്ഞ 3 കാര്യത്തിന് മറുപടി അനിൽകുമാർ അയ്യപ്പൻ പറഞ്ഞതിന് ഒരു സെക്കൻഡ്. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഓക്കെ, ഞാൻ ഓരോരുത്തർക്ക് അവസരം. എല്ലാരും മ്യൂട്ട് ചെയ്തേ. ഓക്കെ, സനോജ് ബ്രോ മാത്രം മൈക്ക് എടുക്കുക, കാരണം എല്ലാവരും കൂടെ എടുത്ത് ആകെ ബഹളമായി പോകും. സനോജ് ബ്രോ മാത്രം പറയുള്ളൂ. പക്ഷെ സനോജ് ബ്രോ പറഞ്ഞിട്ട് പൊക്കളായിരുന്നു, അതാണ് ഇവിടുത്തെ. ഞാൻ പോവില്ല എന്ന് പറഞ്ഞല്ലോ, ഞാൻ പോവില്ല എന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു ചുരുക്കി 1 മിനിറ്റ് എടുത്ത് പറഞ്ഞോളൂ. ഓക്കെ, പറയാം. അല്ല, അനിൽ കോടിത്തോട്ടം ബ്രദർ പറഞ്ഞ 3 കാര്യത്തിന് മറുപടി പറയണം. ആദ്യം അദ്ദേഹം പറഞ്ഞ കൈവെട്ട് കേസാണ്. കൈവെട്ട് കേസ് ശക്തമായി അപലപിക്കുന്നു. അതായത് ഇവിടുത്തെ ഈ ഇപ്പം ഞാൻ എൻ്റെ കീഴിരിക്കുന്ന ഏത് മുസ്ലിം സഹോദരന്മാരെ നിങ്ങൾ വിളിച്ചു ചോദിച്ചോ, കൈവെട്ടിയ കേസിന് നമ്മൾ ശക്തമായി അപലപിക്കുന്നു. അതൊരിക്കലും കണ്ട, ഇത് തന്നെയാണ് പ്രശ്നം. ഇത് തന്നെയാണ് നിങ്ങൾക്ക്. അല്ല, എന്നെ സംസാരിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ഇരിക്കുക, അല്ലെങ്കിൽ ഞാൻ പൊക്കോളാം. ടിജിസാറിലേക്ക് ഞാൻ അടുത്ത പോയാ പോരെ? ഞാനൊന്നും ചോദിക്കാൻ വന്നില്ല, അറിയാതെ വരല്ലേ.
സനോജ് ബ്രോ കൈവെട്ടിയ കേസിനെ നമ്മള് ശക്തമായി ഇവിടുത്തെ മുസ്ലിം സമൂഹം പൊതുസമൂഹം മുഴുവൻ അവലപിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരുത്തൻ വൈകാരിക വികാര ജീവികൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അത് നിങ്ങൾ മുഴുവൻ മുസ്ലിം സമൂഹത്തിന്റെ തലയിലേക്ക് കെട്ടിവെക്കരുത് എന്ന് ഞാനൊരു അഭിപ്രായം പറയാണ്. എന്റെ വീക്ഷണം, എന്റെ അഭിപ്രായം ഞാൻ 100% അടിവരയിട്ട് പറയണു. അന്നും ഇന്നും കൈവെട്ടിയപ്പോഴും ഇപ്പോഴും എപ്പോഴും പറയുന്നു, കൈവെട്ടിയതിന് 100% അപലപിക്കുന്നു. അത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കേസ് അദ്ദേഹം പറഞ്ഞത് ഹാദിയ വിഷയമായിരുന്നു. ഹാദിയ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ ഹാദിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മതം മാറുകയും അവർക്ക് അവരുടെ വിശ്വാസം, അവർ വിശ്വസിക്കാൻ പുതിയതായി തെരഞ്ഞെടുത്ത വിശ്വാസത്തിലേക്ക് പോകാൻ വേണ്ടി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രമാത്രം ഒരു കോടതിയിലുള്ള ഒരു പോരാട്ടം നടന്നിട്ടില്ല. അവരുടെ വീട്ട് തടങ്കിലാക്കി, പല പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതിൻ്റെയൊക്കെ ചരിത്ര പശ്ചാത്തലം ഞാൻ വിശദീകരിക്കേണ്ടതില്ല, ഇവിടെ താഴെയിരിക്കുന്ന പൊതുസമൂഹത്തിനറിയാം. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് മദനി അബ്ദുൽ നാസർ മദനി, നാല് കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അബ്ദുൽ നാസർ മദനിയുടെ വിഷയം പറഞ്ഞു. അദ്ദേഹം ഇവിടെ ഇങ്ങനെ പറഞ്ഞു, നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അബ്ദുൽ നാസർ മദനിയുടെ ഏതെങ്കിലും ഒരു പ്രസംഗം ഇന്നല്ലെങ്കിൽ താങ്കൾക്ക് ഞാൻ 1 മാസം സമയം ഞാൻ താങ്കൾക്ക് തരുന്നു. ഇതേ വേദിയിൽ താങ്കൾ അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും മതവിരുദ്ധതയുണ്ട് എങ്കിൽ താങ്കൾ തെളിവ് സഹിതം പ്ലേ ചെയ്ത് ഇവിടെ കാണിക്കണം എന്ന് അഭിപ്രായപ്പെടുന്നു. അര മിനിറ്റ് പറയട്ടെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ സുഹൃത്തെ. അടുത്തത് അത് വേണ്ട, നിങ്ങളുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും സംസാരിക്കാമെന്ന പ്രസംഗിക്കാൻ സമയം കൊടുക്കുമോ? നിങ്ങള് പ്രസംഗിക്കല്ലോ, നിങ്ങൾ പറഞ്ഞതിന് മറുപടി പറയണ്ട ബ്രദറെ. അത് താങ്കൾ കവലകളിൽ അബ്ദുൽ നാസർ മദനിയെ പോലെ തീവ്രവാദിയെ താങ്കൾ കേട്ടോ? താങ്കളുടെ അബ്ദുൽ നാസർ മദനി എന്താ പ്രസംഗിച്ചത്? തൊടുപുഴയിൽ ന്യൂമാൻസ് കോളേജിലെ എംബോക്കി പ്രൊഫസർ ഇത് പറഞ്ഞ ഒരു മതവിരുദ്ധനെ, അദ്ദേഹത്തെയാണ് താങ്കൾ ഇവിടെ വന്ന് ന്യായീകരിക്കുന്നത്. എന്നിട്ട് മുഹമ്മദിനെ അവഹേളിച്ച ഒരു മനുഷ്യൻ അന്ന് ഉണ്ടായിരുന്നോ, അദ്ദേഹത്തെ മകൻ വന്ന് തലയെറുത്തപ്പോ തല ഫുട്ബോൾ പോലെ തെറിച്ചു എന്ന പ്രസംഗം താങ്കൾ കേട്ടിട്ടില്ലേ? ചുങ്കപ്പാറയിൽ പുസ്തകം എഴുതി തുച്ഛമായ കാശിന് വിറ്റ് കളയുന്ന പാസ്റ്റർമാരാണെങ്കിലും കൊള്ളാം, അത് പ്രവാചകൻ കാരുണ്യമാണ്. എനിക്ക് ഇത് താങ്കൾ കേട്ടില്ലേ? ഇത് താങ്കൾ കേട്ടില്ലേ ബ്രദറെ? ഞാൻ പറഞ്ഞു തീർക്കട്ടെ ബ്രദറെ. പറയട്ടെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾ അത് ഇവിടെ വീണ്ടും കേൾപ്പിക്കണം, കേൾപ്പിക്കണം എന്ന് ഞാൻ പറയുന്നത്. താങ്കളുടെ കേട്ടിട്ടുണ്ടല്ലോ, താങ്കൾ അത് വീണ്ടും കേൾപ്പിക്കണം എന്ന് പറഞ്ഞു. ഇനി ഒന്ന് അടുത്തത് സരോജി എന്താ പിന്നെ ആ തീവ്രവാദി ന്യായീകരിക്കാൻ വേണ്ടി ഇവിടെ വരണ്ട? ഞാൻ ന്യായീകരിക്കല്ല പറഞ്ഞത്, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, എന്നെ പറയാൻ അനുവദിക്കൂ. അതായത് ഈ മാധ്യമ ദിനപത്രത്തിലൂടെ ഓ അബ്ദുള്ളയും ഇപ്പുറത്ത് ഈ അബ്ദുൽ നാസർ മദനിയാണ് മാഷിന്റെ കൈവെട്ടാൻ പ്രേരിപ്പിച്ച രണ്ട് പേര്. വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ പറയുന്നത് ഈ കാര്യം. നിങ്ങൾ ഇവിടെ വന്ന് എല്ലാത്തിനെയും ന്യായീകരിച്ച് വെള്ള പൂശുകയാണ്. ഇസ്ലാമിലെ വൃത്തികേടുകൾ മുഴുവൻ വന്നിട്ട് വെള്ള പൂശാനുള്ള സ്ഥലമല്ല ഇത്. ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങളെ കുറിച്ച് നിങ്ങളൊക്കെ പറയുന്നത് ഈ മാന്യമായ ഭാഷയിലൊന്നുമല്ല. ഞങ്ങളിൽ ഒരാൾ വന്നാൽ നിങ്ങൾ ഇതുപോലെ അവസരം തരില്ലെന്നും അറിയാം. നിങ്ങളിരിക്കുന്ന ഗ്രൂപ്പും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് കാണുന്ന ഇങ്ങനെ അലക്കി തേച്ച വെളുപ്പുള്ള മനോഹര ഭാഷയൊന്നുമല്ല, ഏറ്റവും അവഗണിക്കുന്ന രൂപത്തിൽ അവിടെ സംസാരിക്കുന്നത്. താങ്കൾ ഇവിടെ വന്നു, ഞങ്ങൾ സ്വീകരിച്ചു, താങ്കൾക്ക് പറയാനുള്ള ചുരുക്കി പറയണം. ഈ പ്രസംഗം കേൾക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. താങ്കൾ ഇവിടെ വന്ന് പ്രസംഗിക്കുകയാണ്. മദനിയെ പറ്റി താങ്കൾ പറഞ്ഞത് തെളിയിച്ച താങ്കൾ എന്താ അത് എല്ലാവരും കേൾക്കട്ടെ എന്ന് പറയേണ്ട കാര്യം. താങ്കൾ കേൾക്കാത്ത എന്റെ കുഴപ്പമല്ല, ഞാൻ അത് വേണമെങ്കിൽ എടുത്തിടാം. പക്ഷേ അതിന്റെ ആവശ്യമില്ല. മദനി പ്രസംഗിച്ച കാര്യമാണ്. എന്താ പ്രസംഗിച്ചത്? തൊഴുകുട വിശ്വാസികൾക്ക് ഇന്ത്യയിലെ മദനി മദനിയല്ല, മത തീവ്രവാദി. ആരെങ്കിലും ഇപ്പൊ പ്രഖ്യാപനം നടത്തിയാൽ പ്രവാചകനെ
ഈ തീവ്രവാദി പ്രന്നിയാണ് ഇവിടെ വന്ന് ന്യായീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് മുഹമ്മദ് സ്പേസ് പോയിരിക്കുന്നത്. നമ്മുടെ നമ്മളെല്ലാരുടെ ബഹളം ഉണ്ടാക്കുന്നത് മോഡറേറ്റർ മദനി തീവ്രവാദിയാണ്. മദനിയുടെ ആശയങ്ങളോട് നമ്മൾ യോജിക്കുന്നില്ല, പക്ഷെ തീവ്രവാദി പന്നി എന്നുള്ള ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കരുത്, അതൊക്കെ മോശമാണ്. ഒരു സെക്കൻഡ്, പുള്ളിക്കാരൻ പോയെന്ന് തോന്നുന്നു. എനിവേ, പുള്ളിക്കാരന് ഞാൻ അവസരം കൊടുക്കാൻ തന്നെയാണ്. മൂവ് ചെയ്താണോ മാറ്റരുത്? അങ്ങനെ ഞാൻ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ആര്? ഒരു സെക്കൻഡ് ഞാൻ മോഡറേറ്റ് ചെയ്തിട്ട് പ്ലീസ് സനോജ്. വർഗീസ് അച്ഛൻ തരാം. ഒന്ന് വർഗീസ് അച്ഛൻ ഒന്ന് മ്യൂട്ട് ചെയ്യാവും. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തു. സനോജ് 1 സെക്കൻഡ് സനോജ് ബ്രദറിന് ഞാൻ ടൈം തരാം. ടൈം തരുന്ന സമയത്ത് സനോജ് ബ്രദർ സംസാരിക്കുക. അതിന്റെ ഇടയ്ക്ക് സംസാരിച്ചാൽ എല്ലാവരും ആവേശ കമ്മിറ്റികളായി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. അതുകൊണ്ടാണ് ഓക്കെ. ഇതിന്റെ അകത്ത് ഈ പറഞ്ഞ കാര്യത്തിൽ ടോസ്റ്റ് ബ്രദർ ഇപ്പൊ കേൾപ്പിച്ച കാര്യത്തിന് അനിൽ പാസ്റ്റ് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ? പ്രതികരിച്ചതിന് ശേഷം ഞാൻ വേറെ ആരിലേക്കും വരത്തില്ല, സനോജ് ബ്രദറിലേക്ക് തന്നെ പോകത്തുള്ളൂ. അനിൽ പാസ്റ്റിന് പ്രതികരിക്കാം. ശരി, അപ്പൊ നമ്മുടെ ഭാഗത്തു നിന്ന് ആർക്കാ സംസാരിക്കാം? മൈക്ക് ബ്ലിങ്ക് ചെയ്യാമോ? അനിൽകുമാർ ചേ പറഞ്ഞോ. കൈവെട്ട് കേസ് അപലപിച്ചു എന്ന് പറഞ്ഞു, എല്ലാവരും അപലപിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ കൈവെട്ട് കേസ് പ്രതി ജയിലിൽ കിടന്ന അലക്ഷനെയും മത്സരിച്ചു കഴിഞ്ഞാൽ അവനവർ ജയിപ്പിക്കും, വോട്ട് ചെയ്ത് ജയിപ്പിക്കും. എന്നിട്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞാൽ ഞങ്ങൾ അപലപിക്കും എന്ന് പറയും. ഈ കൈവെട്ടിയവരെ ഏതെങ്കിലും മഹല്ല് കമ്മിറ്റി പുറത്താക്കിയിട്ടുണ്ടോ? കൈവെട്ട് കേസിൽ കുറെ പ്രതികളുണ്ടല്ലോ, മുറ്റിച്ചില്ല പ്രതികളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പ്രതിയെ ഏതെങ്കിലും ഒരു മഹല്ല് കമ്മിറ്റി പുറത്താക്കിയിട്ടുണ്ടോ? ഇല്ല, പുറത്താക്കാൻ പറ്റില്ല. കാരണം അവർ പ്രവർത്തിച്ചത് ഖുർആൻ അനുസരിച്ചിട്ടാണ്. സൂറ 5:33 അവർ പ്രായോഗികമാക്കിയത്. അള്ളാഹുവോടും അവന്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചു കളയപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു. അതവർക്ക് ഇഹലോകത്തുള്ള അപമാനമാകുന്നു, പരലോകത്ത് അവർക്ക് കനത്ത ശിക്ഷയും ഉണ്ടായിരിക്കും. അപ്പൊ ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നടപ്പിലാക്കിയവരെ എങ്ങനെയാണ് മഹല്ലിൽ നിന്ന് പുറത്താക്കാൻ പറ്റുക? ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരുത്തിനെ അനുസരിച്ചു എന്നും പറഞ്ഞ് നമുക്ക് ആരെങ്കിലും ഒരുത്തിനെ സഭയിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമോ? ബൈബിൾ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു എന്നും പറഞ്ഞ് പുറത്താക്കാം, പക്ഷെ ബൈബിളിൽ പറഞ്ഞത് അനുസരിച്ചെന്ന് പറഞ്ഞ് പുറത്താക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതേപോലെ തന്നെയാണ് ഇവർക്ക് പുറത്താക്കാൻ പറ്റില്ല, കാരണം ഖുർആനിലുള്ളതാണ് ഈ സാധനം. പിന്നെ പറ്റും. എങ്ങനെയാണെന്ന് അറിയാമോ? അവിടെ പറഞ്ഞിരിക്കുന്നത് കൊല്ലുക അല്ലെങ്കിൽ ക്രൂശിക്കുക. അത് കഴിഞ്ഞ് മൂന്നാമതാ പറഞ്ഞ കൈകളും കാലുകളും എതിർവശങ്ങളിലായി മുറിച്ച് കളയുക. ഇവര് കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്ന് മുറിച്ച് കളഞ്ഞതേ ഉള്ളൂ, കൊല്ലുന്നില്ല. ആ എന്താ കൊല്ലാഞ്ഞതെന്ന് ചോദിച്ചിട്ട് വേണമെങ്കിൽ പുറത്താക്കാം, അത് പറ്റും. കാരണം കൊല്ലാനും അവനല്ലെങ്കിൽ അവനെ ക്രൂശിക്കാനും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മൂന്നാമതാ പറഞ്ഞിരിക്കുക. നീ എന്താ മൂന്നാമത്തെ കാര്യം നടപ്പാക്കിയ, ആദ്യത്തെ കാര്യം നടപ്പാക്കി കൂടറാ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞോ പുറത്താക്കാൻ പറ്റും. അതല്ലാണ്ട് പുറത്താക്കാനൊന്നും പറ്റില്ല. ഇവര് ഇതൊക്കെ കിടന്ന് ഈ അപലപിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇവർ ഇടുന്ന മുഖംമൂടിയാണ്, നമ്മുടെയൊക്കെ കണ്ണിലിടുന്ന പൊടികളാണ്, പൊടിയിട്ടിട്ട് രക്ഷപ്പെടാൻ നോക്കുന്നതാണ്. ഇതൊക്കെ ഖുർആന് ഹദീസുകളുമാണ് ഇതിന്റെയൊക്കെ ആധാരം എന്ന് പറയുന്നത്. അവർ പ്രവർത്തിച്ചത് ഖുർആന് ഹദീസുകളാണ്. അത് ഏതെങ്കിലും ഒരുത്തം വൈകാരികമായിട്ട് എന്തെങ്കിലും ചെയ്തതൊന്നും അല്ല. സനോജ് പറഞ്ഞല്ലോ, വൈകാരികമായ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനെ മുസ്ലിങ്ങളെ മൊത്തം കുറ്റപ്പെടുത്തരുതെന്ന്. വൈകാരികമൊന്നുമല്ല, കൃത്യമായി പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഒരൊറ്റ ആളും കുറ്റപ്പെടുത്താത്തത്. അതുകൊണ്ടാണ് അവർ ജയിലിൽ കിടന്ന് ഇലക്ഷനിൽ മത്സരിച്ചപ്പോഴും ജയിച്ചത്.
അതാദ്യം മനസ്സിലാക്കി, ഇത്രേ പറയാനുള്ളൂ. ഓക്കെ ഓക്കെ, അടുത്ത സനുജ് ബ്രോയിലേക്കാണ് ഞാൻ പോകുന്നത്. എല്ലാവർക്കും കൂടെ സംസാരിക്കണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അദ്ദേഹത്തിന് നമ്മൾ സമയം കൊടുക്കേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് പോകുമ്പോൾ ആരും ഇടയ്ക്ക് കയറരുത്. ഇടയ്ക്ക് ആര് കയറിയാലും അനിൽ പാസ്റ്റർ ക്ഷമിക്കണം, ഞാൻ അവരെ താഴേക്ക് മാറ്റും പ്ലീസ്. വേറെ ഒന്നും കൊണ്ടല്ല, കംപ്ലീറ്റ് ചെയ്തോ, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സനോജ് ബ്രോയ്ക്ക് ഞാൻ ടൈം തരുമ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റി മാത്രം സംസാരിക്കുക. നെക്സ്റ്റ് ഒരു വിഷയം ഉണ്ടെങ്കിൽ അടുത്തായിട്ട് താങ്കൾക്ക് സംസാരിക്കാൻ ഞാൻ അവസരം തരും. ആ സമയത്ത് മാത്രം സംസാരിക്കുക, ഈ പോയിന്റ് മാത്രം. ആരൊക്കെ അഡ്രസ് ചെയ്ത ആ പോയിന്റുകൾ മാത്രം അഡ്രസ് ചെയ്യും. സന്തോഷത്തോടെ താഴെ ടിസൺ ബ്രദർ, തീർച്ചയായിട്ടും ഈ ഡിബേറ്റ് എന്ന ഈ ക്ലബ് എല്ലാവരും ദയവായി ഫോളോ ചെയ്യുക. ഇതുപോലത്തെ പ്രോഗ്രാംസ് വരുമ്പോൾ താങ്കൾക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരും. ടിസൺ ബ്രദർ എന്താ ആഡ് ചെയ്യാൻ വന്നേ? ഞാൻ ഒരു രാഷ്ട്രീയ പ്രസംഗത്തിന്റെ ശൈലിയിൽ ദയവ് ചെയ്ത് നിങ്ങൾക്ക് പുറത്തു നടത്തുന്നു. നിങ്ങൾ ഈ വിഷയങ്ങളെ നേരിട്ട് അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നെങ്കിൽ വലിയ ഉപകാരമാണ്. ശരി ശരി, വ്യക്തമായി വ്യക്തമായി, ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ സാനിജ് ബ്രോ പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ തുടക്കം തുടർച്ച തന്നെ പറയാം. എന്താ വെച്ചാൽ എന്റെ സംസാര ശൈലിയാണ് കേട്ടോ, അല്ലാണ്ട് പ്രസംഗിക്കുന്ന അല്ല, തെറ്റിദ്ധരിക്കരുത്. എനിക്കത് മാറ്റാൻ കഴിയില്ല, ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുള്ളതാണ്. നിങ്ങളങ്ങനെ ധരിക്കരുത്. നേരത്തെ പറഞ്ഞ ആ വിഷയത്തിൽ ഞാനത് പറഞ്ഞു. മദനിയുടെ ഒക്കെ ഇവിടെ അദ്ദേഹം ടോസ്റ്റ് ബ്രദർ അത് ഇവിടെ പ്ലേ ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താ, തിരിച്ച് കൈവെട്ടിയതിന് പകരം തല വെട്ടുക എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിലുള്ള പ്രവാചകനെയും തള്ളി പറഞ്ഞത് എൻ്റെ മക്കളാണെങ്കിലും, അതായത് പിതാവാണെങ്കിലും അതല്ലെങ്കിൽ മക്കളാണെങ്കിലും ശരി, ആ എംബോക്കികൾ എന്ന്, അതായത് എല്ലാവരെയും, അതായത് പാസ്റ്റർ ആണെങ്കിലും മറ്റേ പ്രൊഫസർ ആണെങ്കിലും എല്ലാവരെയും എംബോക്കികൾ എന്നാണ് വിളിച്ചത്. അതിലെന്ത് തീവ്രവാദമല്ല സുഹൃത്ത്, ഞാൻ പറയട്ടെ ഒരു മിനിറ്റ്, ഞാൻ പറയാം. ഇത് കണ്ട, നിങ്ങളല്ല പറഞ്ഞ ഇടപെടില്ല എന്ന്, നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടിരിക്കുന്നില്ലേ. അല്ല ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു. ഞാൻ എന്താ ഞാൻ പറയുന്ന സെന്റൻസ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ആരാ ഇടയ്ക്ക് കയറിയത് ഇപ്പം? പ്ലീസ് ഇടയ്ക്ക് അങ്ങനെയല്ല. ശരി, ഞാൻ പറഞ്ഞിട്ട് മറുപടി തരൂ. അദ്ദേഹം അതിൽ പറഞ്ഞത് അതാണ്. ഓക്കെ, അതിനുശേഷം പിന്നെ കൊടിത്തോട്ടം ബ്രദർ അവിടെ നേരത്തെ പറഞ്ഞ കാര്യം മറിയമ്മിന്റെ വിഷയമാണ്. മറിയമ്മിനെ ആക്ഷേപിച്ചു, യേശുവിനെ ആക്ഷേപിച്ചു എന്നൊക്കെ. അതായത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ബൈബിളിൽ പോലുമില്ല, ഇന്ന് ലോകത്തിറങ്ങിയിട്ടുള്ള ഒരു ഗ്രന്ഥത്തിൽ പോലും മറിയമ്മിന്റെ പേരിൽ, അതായത് യേശുവിന്റെ മാതാവായ മറിയമ്മിന്റെ പേരിൽ ഒരു അധ്യായം തന്നെ പഠിപ്പിക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ. അതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇനി രണ്ടാമത്തെ കാര്യം, അനിൽ കുമാർ ബ്രദർ പറഞ്ഞത്, ആ ബ്ലാക്ക് ഫോട്ടോ ഉള്ള ആള്, അദ്ദേഹം പറഞ്ഞ ഒരു വിഷയം, അദ്ദേഹം പറഞ്ഞ വിഷയം അംബേദ്കറുടെ വിഷയമാണ്. അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരുപാട് ചരിത്ര പശ്ചാത്തലത്തിലേക്ക് അംബേദ്കർ എഴുതി വെച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അതിലൊന്ന് ഒറ്റ കാര്യം മാത്രമേ അതിൽ പറയാനുള്ളൂ, അംബേദ്കർ പൂനെയിൽ നിന്ന് മത്സരിച്ചു. അതായത് ഇന്ത്യൻ ഭരണഘടന നിയമനിർമ്മാണ സഭയിലേക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പൂനെയിൽ നിന്ന് മത്സരിച്ചു. അവിടെ നിന്നും അദ്ദേഹത്തെ പരാജയപ്പെടുത്തി ഇവിടുത്തെ സവർണ മേധാവിത്വം. അത് കഴിഞ്ഞ് മദ്രാസിൽ നിന്നും അദ്ദേഹം മത്സരിച്ചു, അദ്ദേഹത്തെ അവിടെ നിന്നും പരാജയപ്പെടുത്തി ഇവിടുത്തെ ഈ ആഢ്യന്മാര്, അതായത് ആഢ്യത്വമുള്ള ഈ സവർണ മേധാവിത്വം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കടന്നു വരാൻ യാതൊരുവിധ മാർഗവും ഇല്ലാത്ത സമയത്ത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ബംഗാളിൽ അവിടെ നിന്നും മത്സരിക്കേണ്ട സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സീറ്റ് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ ഭരണഘടനാ നിർമ്മാണ മേഖലയിലേക്ക്. അതന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് അസഹിഷ്ണുത ഉണ്ടാവും. എങ്ങനെ വന്നു എന്ന് നിങ്ങൾ പറയണം, അദ്ദേഹം എങ്ങനെ മത്സരിച്ചു, എങ്ങനെ ജയിച്ചു എന്നും കൂടി പറയണം. സനൂജ് സംസാരിക്കണ്ടല്ലേ, ഈ പ്രസംഗം നടത്തണം സനൂജെ, പ്രസംഗം ബ്രദറെ, എന്റെ സംസാര ശൈലിയാ ബ്രദറെ, പ്ലീസ്. കാര്യം പോലെ പറഞ്ഞാൽ മതി, കാര്യം പോലെ തന്നെയാണ് പറഞ്ഞത്. അല്ല അല്ല, സനൂജ് ഇപ്പൊ ഇവിടെ പറഞ്ഞ ലോജിക്കൽ ഫാലസി എന്താണെന്ന് മനസ്സിലായോ? സനൂജ് ഇവിടെ പറഞ്ഞ ലോജിക്കൽ ഫാലസിയെ കുറിച്ച് വല്ല ധാരണ സനൂജിനുണ്ടോ? അംബേദ്കർ ഇലക്ഷനിൽ നിന്ന് മത്സരിച്ചപ്പോ തോറ്റുപോയി, അതുകൊണ്ട് അംബേദ്കർ ഈ പറഞ്ഞത് ഇല്ലാതെ സത്യമല്ലാന്ന് വരുമോ? രണ്ട് രണ്ടല്ല, അംബേദ്കർ 10 സ്ഥലത്ത് മത്സരിച്ചു, 10 ഇടത്തും തോറ്റുപോയി എന്ന് വന്നാലും ഈ എഴുതി വെച്ചത് തെറ്റാകുമോ സനൂജെ? അംബേദ്കർ രാഷ്ട്രീയത്തെ പറ്റിയല്ല ഇവിടെ ചർച്ച,
അംബേദ്കർ എഴുതി വെച്ച ചരിത്ര വസ്തുതകളെ കുറിച്ചാണ് ഇവിടെ ചർച്ച. അല്ലാണ്ട് അംബേദ്കറുടെ വ്യക്തി ജീവിതം എങ്ങനെയായിരുന്നു, രാഷ്ട്രീയ ജീവിതം എങ്ങനെയായിരുന്നു, അതിൽ ആരൊക്കെ അദ്ദേഹത്തിന് എതിരാളിയായിട്ട് നിന്നു, ആരൊക്കെ സഹകരിച്ചു എന്നുള്ളതല്ല. അംബേദ്കർ എഴുതി വെച്ച കാര്യങ്ങള് അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ, അതാണ് ചോദ്യം. അതുള്ളതാണ്, കാരണം അത് ഉള്ളതാണെന്ന് തെളിയിക്കുന്ന ധാരാളം രേഖകൾ ഇവിടെ ഉണ്ട്. അംബേദ്കർ ഇത് ചുരുക്കിയേ പറഞ്ഞിട്ടുള്ളൂ, കാരണം പുള്ളി ദൃക്സാക്ഷിയൊന്നുമല്ല. ദൃക്സാക്ഷിയായ ആളുകളുണ്ടല്ലോ, കെ മാധവൻ നായരെ പോലെയുള്ള ആളുകൾ, അവരെഴുതി വെച്ചത് ഇവിടെ ഉണ്ട്. കെ മാധവൻ നായർ, പിന്നെ നാരായണ മേനോൻ, അങ്ങനെയുള്ള ആളുകൾ കുറെ, മാധവ മേനോനും നാരായണ നായർ അങ്ങനെയുള്ള ആളുകൾ, പിന്നെ അതല്ലാതെ അക്കാലത്തെ പത്രവാർത്തകളൊക്കെ മുർക്കോത്ത് കുമാറിനാണെന്ന് തോന്നുന്നു. മനോരമയിൽ എഴുതിയ എന്താണെന്ന് അറിയാമോ, ജോനകന്മാരുടെ ഈ മതഭ്രാന്തിനുള്ള പ്രതിവിധി ഒന്നുകിൽ ഗവൺമെന്റ് അത് ശക്തമായിട്ട് അടിച്ചമർത്തണം, അല്ലെങ്കിൽ ഇവിടെയുള്ള ഹിന്ദുക്കളെ ഇതേപോലെ മതഭ്രാന്തന്മാരാക്കണം, എങ്കിലേ മറ്റേ മതഭ്രാന്തന്മാർക്ക് അവരെ പിടിച്ചു നിൽക്കാൻ പറ്റൂന്ന് പറഞ്ഞത്. ആ വിധത്തിൽ ഇവിടെയുള്ളവരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സനോജ്. അതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത് അംബേദ്കർ ഇലക്ഷനിൽ മത്സരിച്ചു തോറ്റു എന്ന്. ഞാൻ താങ്കൾ സംസാരിച്ചോണ്ടിരുന്നപ്പോ എല്ലാവരെയും മ്യൂട്ട് ചെയ്യിപ്പിച്ചു. താങ്കൾ ഞാൻ വേറെ കാര്യം പറയാനാ, എന്റെ ഷോപ്പ് അടച്ചിട്ട് ഞാൻ ഷോപ്പിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. ഞാൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. ജിമ്മി ചാനലിലേക്ക് വരുന്ന ടോസ്റ്റ് ബ്രദർ എന്തോ ഒരു കാര്യം ആഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇടയ്ക്ക് വന്നായിരുന്നു. ഞാൻ അദ്ദേഹത്തെ സ്റ്റോപ്പ് ചെയ്താണ്. ടോസ്റ്റ് ബ്രദറെ ഒന്ന് പറഞ്ഞിട്ടോ. ആ സനോജ് ഭായി പറഞ്ഞതിനകത്ത് മറ്റേ മദനി പറയുന്ന അങ്ങനെ അദ്ദേഹം പോയോ? ഞാൻ ഒരു കാര്യം കൂടെ പറയാം, അദ്ദേഹത്തെ കൊണ്ട് മുഴുവൻ കാര്യങ്ങളും പുറത്തു കൊണ്ടിരിക്കാനാണ് ഞാൻ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ കേറുമ്പോഴത്തേക്ക് അദ്ദേഹം മുഴുവൻ പറയത്തില്ല, അതാണ് പ്രശ്നം. ഓക്കെ, ടോസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തോളാം. മദനി പറയുന്നത് ഇദ്ദേഹം പറഞ്ഞതുപോലെയല്ല. അദ്ദേഹം ഈ എംബോക്കി പാസ്ഡ് ആയാലും ആരാണ് ആരുള്ള വിനിയോ പ്രവാചകനെ അപമാനിച്ചാലും അവന്റെ കഴുത്ത് വെട്ടുന്നോ, പകരം ഇവര് സ്വന്തം പിതാവിന്റെ കഴുത്ത് വെട്ടിയ സഹാബിയുടെ കഥ പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ചെയ്യുമെന്ന് തന്നെയാണ്. ആ വാക്ക് പറഞ്ഞില്ലെങ്കിൽ അതിനുശേഷം ഏത് എംബോക്കി പാസ്ഡ് ആണെങ്കിലും, അല്ല സോറി, ഏത് എംബോക്കി പ്രൊഫസർ ആണെങ്കിലും പത്തനംതിട്ടയിൽ 4 രൂപയുടെ പുസ്തകം വിറ്റ് നടക്കുന്ന ഏത് പാസ്റ്റർ ആണെങ്കിലും ഈ സഹാബി ചെയ്തതുപോലെ സ്വന്തം പിതാവിന്റെ കഴുത്ത് കണ്ടിച്ചതുപോലെ എന്ന് പറഞ്ഞാണ് പുള്ളി അവസാനിപ്പിക്കുന്നത്. ഇത് തന്നെയാണ്, അപ്പോഴാണ് ജനങ്ങൾ ആരോപം മുഴക്കുന്നത്. പിന്നെ സനോജ് ഭായ് പോയില്ല, ഒരു കാര്യം കൂടെ സനോജ് ഭായ് ഒന്ന് ഓർക്കണം. ഞാൻ വളരെ, നിങ്ങൾ എന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ റൂമിൽ വന്നിട്ട് എന്നോടൊരു ചോദ്യം, ഞാൻ ജസ്റ്റ് നിങ്ങൾ പറയുന്ന ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഞാൻ ഉത്തരം പറയുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ പുറത്താക്കി, എന്നിട്ട് നിങ്ങൾ അവിടെ പറഞ്ഞു ഞാൻ തോറ്റോടിയെന്ന്. ഞാൻ താങ്കൾക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചു എന്നെ എന്തിനാ പുറത്താക്കിയത്, ഉത്തരം ഇല്ലാത്തതുകൊണ്ടാണോ? താങ്കൾ എന്നോട് പറഞ്ഞു ഞാൻ അന്വേഷിക്കട്ടെന്ന്. താങ്കളുടെ അന്വേഷണം ഇതുവരെ തീർന്നില്ല. പക്ഷേ ഇവിടെ എത്രയോ സമയം താങ്കളെ കേട്ടു എന്ന് കേൾക്കുന്നുണ്ട് എന്നും കൂടി ആ ഒരു സംഭവം വെച്ച് ഒന്ന് ചിന്തിച്ചാൽ നന്നായിരുന്നു. താങ്ക്